പസഫിക് സമുദ്രത്തിലെ സ്വയം പ്രകാശിക്കുന്ന അത്ഭുത മീനുകൾ. ഹൈ ഫ്രണ്ട്സ്, ഫാക്സറേനയുടെ മറ്റൊരു രസകരമായ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രകൃതിയിൽ സ്വയം പ്രകാശിക്കാൻ പറ്റുന്ന ജീവികൾ മിന്നാമിനുങ്ങ് മാത്രമേയുള്ളൂ എന്നാണ് നമ്മിൽ പലരുടെയും ധാരണ. എന്നാൽ മിന്നാമിനുങ്ങിന് പുറമെ സ്വയം പ്രകാശിക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുത മീനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ബയോലൂമിനസെൻസ് എന്നാണ് ജീവികളുടെ ഈ സ്വയം പ്രകാശിക്കൽ പരിപാടിക്ക് പറയുന്ന പേര്. ചിലർ കൂട്ടുകാരെ ആകർഷിക്കാനാണ് പ്രകാശം പരത്തുന്നതെങ്കിൽ മറ്റു ചിലർ ഇരപിടിക്കാനാണ് ഈ വിദ്യയെ കൂട്ടുപിടിക്കുന്നത്. പ്രകാശം കാട്ടി ആൺ മിന്നാമിനുങ്ങുകളെ ആകർഷിച്ച് അകത്താക്കുന്ന പ്രാണികൾ ഇക്കൂട്ടർക്ക് ഉദാഹരണമാണ്. പ്രകാശിക്കുന്ന ജീവികളുടെ കൂട്ടത്തിലെ പ്രശസ്തരാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഫ്ലാഷ് ലൈറ്റ് ഫിഷ് എന്ന മീൻ. ഈ ഇനം ഫ്ലാഷ് ലൈറ്റ് മീനുകൾ പസഫിക് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. കണ്ണിന് താഴെയുള്ള പ്രത്യേക അവയവത്തിൽ നിന്നാണ് ഇവ പ്രകാശം പുറപ്പെടുവിക്കുന്നത്. ഈ അവയവത്തിലുള്ള ചില ബാക്ടീരിയകളാണ് വെട്ടത്തിന് പിന്നിൽ. ഇഷ്ടാനുസരണം വെട്ടം മൂടി വെക്കാനും തുറന്നു വെക്കാനും സഹായിക്കുന്ന ചർമ്മം കൊണ്ടുള്ള ഒരു സ്വിച്ച് ഇവയ്ക്കുണ്ട്. ഒപ്പം സ്വന്തം വെട്ടം കണ്ണിലടിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന കറുത്ത വരകളുള്ള ഒരു മറയും ഇവകൾക്കുണ്ട്. ഈ മീനുകൾക്ക് എന്തിനാണ് പ്രകാശം എന്ന് അന്വേഷിച്ച ഗവേഷകർ രണ്ട് കാരണങ്ങൾ കണ്ടെത്തി. ഇരുട്ടത്ത് പോലും ഇരകളെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നതാണ് അതിൽ ഒന്നാമത്തേത്. ശത്രുക്കളുടെ കണ്ണിൽ വെട്ടമടിച്ച് രക്ഷപ്പെടുകയാണ് രണ്ടാമത്തേത്. ഇതൊന്നുമല്ലാത്ത വേറെയൊരു കാര്യത്തിന് കൂടി ഇവർ പ്രകാശം ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് പുതിയൊരു കണ്ടെത്തൽ. മീനുകൾ കൂട്ടം കൂടി ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ? സ്കൂളിംഗ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും കൂടുതൽ ഭക്ഷണം കണ്ടെത്താനും കൂട്ടം ചേർന്നുള്ള ഈ യാത്ര മീനുകളെ സഹായിക്കും. എന്നാൽ ആവശ്യത്തിന് വെളിച്ചമുള്ളപ്പോൾ മാത്രമേ ഇത് നടക്കൂ. അവിടെയാണ് ഫ്ലാഷ് ലൈറ്റ് മീനുകളുടെ ടോർച്ചിന്റെ ഉപയോഗം. രാത്രി സമയങ്ങളിൽ പോലും ആഴക്കടലിൽ സ്വന്തം പ്രകാശം ഉപയോഗിച്ച് ഇവർക്ക് കൂട്ടമായി സഞ്ചരിക്കാൻ സാധിക്കും. ഇതിലൂടെ വെളിച്ചം കാട്ടി ശത്രുക്കളെ വിരട്ടാനും അവകൾക്ക് സാധിക്കും. ഫ്ലാഷ് ലൈറ്റ് മീനുകളുടെ ഈ വിദ്യ അനുകരിച്ച് റോബോട്ടുകളെ നിർമ്മിച്ചാൽ സമുദ്ര മലിനീകരണത്തെക്കുറിച്ചും കടൽ ജീവികളെക്കുറിച്ചുമെല്ലാം കൂടുതൽ പഠനങ്ങൾ നടത്താനാകും എന്നാണ് ഗവേഷകർ പറയുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വട്ടം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.